എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ദോശ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്രവാസികൾക്കൊക്കെ നല്ലൊരു ഉപകാരമാണ്. എങ്ങനെയാണ് ദോശയ്ക്ക് മാവ് കലക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അവർക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ദോശപ്പൊടിയാണ്. നിങ്ങളത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ദോശപ്പൊടി വാങ്ങുക. ഞാനിവിടെ വാങ്ങിയിട്ടുള്ള ഈസ്റ്റേൻ്റെ ദോശപ്പൊടിയാണ്. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അര ഗ്ലാസ് ഈ പൊടി എടുക്കണം. അര ഗ്ലാസ് ദോശപ്പൊടി എടുക്കുകയാണെങ്കിൽ അഞ്ചോ ആറോ ദോശ ഉണ്ടാക്കാം. ഒരാൾക്ക് കഴിക്കാനുള്ള ദോശയെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അര ഗ്ലാസ് ദോശപ്പൊടി മതിയാകും. ഇനി ഈ ദോശപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു മൂന്ന് സ്പൂണ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾ ചോറൊക്കെ വയ്ക്കുമ്പോൾ ഒരു മൂന്ന് സ്പൂണ് റൈസ് മാറ്റി വെച്ചാൽ മതിയാകും, നല്ല സോഫ്റ്റ് കിട്ടാനാണ്. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പൊടിയെടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ചേർത്തു. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മിക്സി കറക്കിയെടുക്കുക. മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെക്കണം. നിങ്ങൾ വൈകുന്നേരമാണ് നൈറ്റിക്കുള്ള ദോശ മാവാണെങ്കിൽ രാവിലെ തയ്യാറാക്കി ഇതേപോലെ വെക്കുക. പിറ്റേ ദിവസത്തേക്കുള്ള ദോശ മാവാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ തയ്യാറാക്കി വെച്ചാൽ മതിയാകും. ഞാനിത് ഉച്ചയ്ക്ക് തയ്യാറാക്കി വെച്ചതാണ്. പിറ്റേ ദിവസം രാവിലെ തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഒന്ന് നന്നായിട്ട് തവി കൊണ്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ദോശ തയ്യാറാക്കാം. ആദ്യത്തെ ദോശ ചൂടുന്ന സമയത്ത് നിങ്ങൾക്ക് പാൻ നന്നായി ചൂടായിട്ടില്ലെങ്കിൽ ദോശ ശരിക്കും ഇതേപോലെ വട്ടത്തിൽ കറക്കിയെടുക്കാൻ കഴിയില്ല. എന്നാൽ രണ്ടാമത്തെ ദോശയൊക്കെ ചുരുന്ന സമയമാകുമ്പോഴേക്കും പാൻ നന്നായി ചൂടായിട്ട് പെട്ടെന്ന് കിട്ടും. ഇതുപോലെ മറിച്ചിടാം. ഞാൻ ഫ്രൈ പാൻ അടച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ദോശ മറിച്ചിടുന്നത്. നിങ്ങൾ ഫ്രൈ പാൻ അടച്ചു വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ചിട്ട് ഒന്നുകൂടി ടേസ്റ്റാണ്, നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ദോശ തയ്യാറാക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തവി കൊണ്ട് വട്ടത്തിൽ കറക്കി കൊടുക്കുക. ഞാനിതിൽ വെളിച്ചെണ്ണയോ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ ദോശ ഇതേപോലെ അടർത്തിയെടുക്കാം. എന്നിട്ട് മറച്ചിടുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ദോശ തയ്യാറാക്കിയെടുക്കാം. എൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇതിലേക്ക് നല്ലൊരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ദോശ തയ്യാറാക്കി നോക്കുക. അര ഗ്ലാസ് ദോശപ്പൊടി കൊണ്ട് ആറ് അല്ലെങ്കിൽ അഞ്ച് ദോശ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര വലിയൊരു പണിയൊന്നുമല്ല. അഞ്ച് മിനിറ്റ് കൊണ്ട് ദോശമാവ് തയ്യാറാക്കി വെച്ചാൽ രാവിലെ നമുക്കിതേപോലെ നല്ല മയമുള്ള ദോശ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ടിതുപോലെ ചട്നിയും ചായയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറാക്കാം.